ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിനേറ്റ വലിയ ഒരടിയുണ്ട്. യഹ്യ സിൻവറിന്റെ മൃതശരീരം ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. അത് ടെല്ലവീവിലാണ്. ഇത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മുഹമ്മദ് സിൻവാറിന്റെ വെല്ലുവിളി. മുഹമ്മദ് സിൻവാർ പറയുന്നത് IDF തന്നെ യഹ്യ സിൻവറിന്റെ മൃതശരീരം ഗാസയിൽ എത്തിക്കും എന്നാണ്. അങ്ങനെ ഒരു വെല്ലുവിളിയാണ് മുഹമ്മദ് സിൻവാർ നടത്തിയിരിക്കുന്നത്. അതിനുള്ള പണി ഞങ്ങൾക്കറിയാം എന്നാണ്. അതായത് ബന്ദികളെ വെച്ച് വിലപേശാൻ തുടങ്ങിയിരിക്കുന്നു ഹമാസ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 101 ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ പക്കലുള്ളത്. ഇവരെ മടക്കി കൊണ്ടുവരാനുള്ള യുദ്ധമായിരുന്നല്ലോ തുടങ്ങിയത്. എന്നാൽ ഒരു വർഷമായിട്ടും ഇവരെ തിരികെ കൊണ്ടുവരാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ നാണക്കേടായി, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായി നെതന്യാഹുവിന് മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ മുഹമ്മദ് സിൻവാർ രംഗത്തേക്ക് വന്ന് അവരെ മുൻനിർത്തി, അതായത് ഈ ബന്ദികളെ ആയുധമാക്കി ഇസ്രയേലിനെ വരുതിയിലാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നെതന്യാഹു വഴങ്ങില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയവും. ഈ ഒരു വർഷമായും ഇസ്രയേൽ യുദ്ധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ മാത്രമല്ല ഈ യുദ്ധം തുടങ്ങിയത്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, പശ്ചിമേഷ്യയിലെ തീവ്രവാദം അവസാനിപ്പിക്കുക എന്നുള്ളതുകൂടി നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങളിലുണ്ട്. കാരണം ഇക്കൂട്ടർ ഇറാനും ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിലുള്ളവരും ജീവനോടെ ഇരുന്നാൽ മുൻപോട്ടുള്ള ഇസ്രയേലിന്റെ ഭാവിക്ക് അത് തടസ്സമാണ് എന്നുള്ള ബോധ്യം നെതന്യാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഈ യുദ്ധം കൊണ്ട് ഇവരെ എല്ലാം തീർത്തുകെട്ടാൻ തുനിഞ്ഞിറങ്ങിയത്. എന്നാൽ മുഹമ്മദ് സിൻവാർ ആകട്ടെ, യഹ്യ സിൻവറിന്റെ മൃതശരീരം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ അലയുന്നു എന്നാണ് ഹമാസുകളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അവർക്കാവശ്യം യഹ്യ സിൻവറിന്റെ മൃതശരീരമാണ്. അതിനെ എല്ലാ അവരുടെ മതരീതിയിലുള്ള എല്ലാ ചടങ്ങുകളും നടത്തി സംസ്കരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാരണം യഹ്യ സിൻവറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാസയിൽ തന്റെ ജീവൻ പൊലിയണമെന്നുള്ളതും ഗാസയിൽ തന്നെ തന്റെ മൃതശരീരം അടക്കം ചെയ്യണം എന്നുള്ളതും. യഹ്യ സിൻവറിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹമാസിന്റെ മറ്റു നേതാക്കളെ പോലെ ആയിരുന്നില്ല. മറ്റു നേതാക്കളൊക്കെ ഖത്തറിൽ സുഖജീവിതം നയിക്കുമ്പോൾ യഹ്യ സിൻവർ ഗാസയിൽ തുരങ്കങ്ങളിൽ തന്നെയായിരുന്നു. ഈ തുരങ്കങ്ങളിൽ നിന്ന് മറ്റെവിടേക്കും പോകാൻ യഹ്യ സിൻവർ തയ്യാറായിരുന്നില്ല. ഗാസയിൽ തന്നെയായിരുന്നു ജനിച്ചു വീണതും, ഗാസയിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഗാസയിലെ മണ്ണിനോടൊപ്പം അലിഞ്ഞു ചേരാൻ യഹ്യ സിൻവറിന്റെ ബോഡിക്ക് കഴിഞ്ഞിട്ടില്ല. യഹ്യ സിൻവറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സഹോദരൻ മുഹമ്മദ് സിൻവാർ. എന്നാൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ഗാസയിൽ നെതന്യാഹു വന്നിറങ്ങിയതാണ് ഹമാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നെതന്യാഹു വന്നിറങ്ങിയത് മാത്രമല്ലല്ലോ, ഗാസ ഞങ്ങൾ പിടിച്ചുവെന്നും ഹമാസ് ഇനി ഇല്ല എന്നുള്ള പ്രഖ്യാപനവുമാണ് നെതന്യാഹു നടത്തിയത്. അത് ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഗാസ തങ്ങളുടെ കൈവിട്ടു പോയോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ ഹമാസ് ഉള്ളത്. പക്ഷേ ഗാസ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള പ്രഖ്യാപനം ഹമാസ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗാസ തിരികെ പിടിക്കണം. രണ്ട്, യഹ്യ സിൻവറിന്റെ മൃതശരീരം തിരികെ കിട്ടണം. ഇതിനുവേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകും എന്നുള്ള പ്രഖ്യാപനമാണ് ഹമാസിന്റെ തലവൻ ആകാൻ പോകുന്ന അത്തരത്തിലൊരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്, മുഹമ്മദ് സിൻവാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലസ്തീൻ എൻക്ലേവിലെ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ബന്ദികളാക്കിയിട്ടുള്ള തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന നടപടി ഇസ്രയേലുമായി ഉണ്ടാകില്ല എന്നാണ് ഹമാസിന്റെ ആക്ടിംഗ് ഗാസ മേധാവി ഖലീൽ അൽ ഹയ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിക്കാതെ തടവുകാരുടെ കൈമാറ്റം സാധ്യമല്ല എന്നും ഹയ്യ ഗ്രൂപ്പിന്റെ അൽ അക്സ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ഗ്രൂപ്പിന്റെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടികളാണ് ഇസ്രയേൽ ഇനി നേരിടാൻ പോകുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ് ഖലീൽ നടത്തിയിരിക്കുന്നത്.
ഇത് മാത്രമല്ല, ഇപ്പോൾ ഹമാസിന്റെ പ്രഖ്യാപനങ്ങൾ, അതായത് ഹമാസ് പൂർണ്ണമായും ഇല്ലാതായി, അവരുടെ ശക്തി ക്ഷയിച്ചു എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം ഹമാസിന്റെ നേതാക്കൾ പ്രഖ്യാപനവുമായി വന്നിരുന്നു. അത് നെതന്യാഹുവിന്റെ ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ് ഹമാസ് പ്രഖ്യാപിച്ചത്. മാർച്ചിൽ ഹമാസിന്റെ അടുത്ത തലവനെ പ്രഖ്യാപിക്കാൻ പോകുകയാണ് എന്നും കാത്തിരുന്നോളൂ എന്നുമാണ് നെതന്യാഹുവിനുള്ള മുന്നറിയിപ്പായി ഇവർ പറഞ്ഞിരിക്കുന്നത്. മൂന്ന് പേരുടെ പേരുകളാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. സാധ്യതയുള്ള പട്ടികയിൽ ഖത്തർ ആസ്ഥാനമായുള്ള സിൻവാറിന്റെ ഡെപ്യൂട്ടി ഖലീൽ അൽ ഹയ്യയാണ് ഉള്ളത്. മറ്റൊന്ന് 1996 മുതൽ 2017 വരെ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയെ നയിച്ച ഖാലിദ് മിഷാൽ, മറ്റൊന്ന് യഹിയ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ എന്നിവരാണ്. ഇതുമാത്രമല്ല, ഹമാസിനെ ഇല്ലാതാക്കി എന്നുള്ളത് നെതന്യാഹുവിന്റെ വെറും സ്വപ്നം മാത്രമാണ് എന്ന് മുഹമ്മദ് സിൻവാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വ്രണപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾക്കിടയിലും മാർച്ചിൽ ഞങ്ങൾ പുതിയ മേധാവിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മറുപടി. യഹിയ സിൻവർ ഞങ്ങൾക്ക് ഹീറോയാണ്. ഇസ്രയേലി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവം പലസ്തീനിലും അവരെ പിന്തുണയ്ക്കുന്നവരിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്, സമ്മതിച്ചു. പക്ഷേ ആ ഊർജം ഇതുവരെ അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. യഹിയ സിൻവർ കൊളുത്തിവിട്ട തീ ഒരു കാലത്തും അണയാൻ പോകുന്നില്ല എന്നാണ് മുഹമ്മദ് സിൻവാർ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്. യഹിയ സിൻവറിനെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായാണ് ഇസ്രയേൽ കാണുന്നത്. സിൻവാറിന്റെ കൊലപാതകത്തോടെ ഗാസയും പ്രദേശവും കൂടുതൽ സുരക്ഷിതമായ സ്ഥലമാകും എന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടിയത്. എന്നാൽ സിൻവാറിന്റെ വധം ആ പ്രദേശങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാൻ കഴിയും എന്നത് ഇസ്രയേലിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് ഇപ്പോൾ ചില ഹമാസിനെ അനുകൂലിക്കുന്ന വിദഗ്ധരും പറയുന്നത്.